ഹലോ ഫ്രണ്ട്സ്, എം എസ് ലൈഫ് ടിപ്സിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സ്കിസോഫ്രാനിയെ പറ്റിയാണ്. സ്കിസോഫ്രാനിയ അല്ലെങ്കിൽ ചിത്തഭ്രമം എന്ന രോഗം നമ്മുടെ ഇടയിൽ വളരെ കുറഞ്ഞ തോതിലെങ്കിലും ആൾക്കാരിൽ കാണുന്നുണ്ട്. സാധാരണ ഒരു മനോരോഗത്തെ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു രോഗത്തിൽ കുറച്ച് സവിശേഷതകൾ രോഗി കാണിക്കുന്നുണ്ട്. അത് എന്താണെന്നും എങ്ങനെ നമുക്ക് ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാമെന്നും എന്തൊക്കെ പ്രശ്നങ്ങളാണ് രോഗി അനുഭവപ്പെടുന്നതും എന്നാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാകും. ഹലോ ഫ്രണ്ട്സ്, സ്കിസോഫ്രാനിയ എന്ന രോഗം നമ്മുടെ സമൂഹത്തിൽ 1% ജനവിഭാഗങ്ങൾക്ക് ഉള്ളതാണ്. അതായത് 100 ഒരാൾക്ക് സ്കിസോഫ്രാനിയ രോഗം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അച്ഛനും അമ്മയ്ക്കും സ്കിസോഫ്രാനിയ രോഗം ഉണ്ടെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് 40% രോഗം വരാനുള്ള സാധ്യതയുണ്ട്. സ്കിസോഫ്രാനിയ ജനിതകമായിട്ട് ജീവശാസ്ത്രപരമായിട്ട് ഒരു ഘടകം അതിന്റെ പിന്നിൽ ഉണ്ടെങ്കിലും, അതായത് നമ്മുടെ തലച്ചോറിലുള്ള ഡോപാമിൻ എന്ന ഹോർമോൺ അനിയന്ത്രിതമായി കൂടുന്നത് കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഈ ഒരു ജനിതക സ്വഭാവം ഇതിനുണ്ടെങ്കിലും മറ്റ് ചില ഘടകങ്ങളും ഇതിന് കാരണമാകുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള സമ്മർദ്ദങ്ങൾ പലപ്പോഴും, അതായത് എന്തെങ്കിലും തൊഴിൽപരമായിട്ടോ സമൂഹത്തിലുള്ള മറ്റ് സമ്മർദ്ദമോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സമ്മർദ്ദമോ എല്ലാം ഇതിനൊരു കാരണമാകുന്നുണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ജനിതക സ്വഭാവം കൂടെ ഈ ഒരു അസുഖത്തിനുണ്ട്. അപ്പോൾ ഒരു പാരമ്പര്യത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോട് വരുമ്പോൾ ഒരു സ്കിസോഫ്രാനിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ ഈ രോഗത്തിന് 2 മെയിൻ ആയിട്ട് കാണുന്നത്. ഒന്ന് ഡെലൂഷൻ ആണ്, അതായത് ഫാൾസ് ഫിക്സഡ് ബിലീഫ്, രോഗിയുടെ മിഥ്യാധാരണയാണ്. രോഗി മിഥ്യയായിട്ട് ധരിച്ചു വെക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രോഗി കഴിക്കുന്ന ഭക്ഷണത്തിൽ ആരോ വിഷം കലക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ രോഗിയുടെ ഒരു മിഥ്യാധാരണയുണ്ട്. അത് വിഷം കലക്കിയിട്ടില്ല എന്ന് ആര് പറഞ്ഞാലും രോഗി അത് വിശ്വസിക്കില്ല, അദ്ദേഹത്തിന് അത് വിഷം കലക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ 2 കൂടി നിന്ന് സംസാരിച്ചാൽ അത് രോഗിയെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് രോഗി വിശ്വസിക്കുന്നു. രോഗി അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ പറ്റി സംസാരിക്കുന്നത് ചോദിച്ചാൽ, ഞങ്ങൾ വേറെ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞാലും അവരെ വിശ്വസിക്കണമെന്നില്ല, രോഗി അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ അയൽപക്കത്തുള്ള നെയ്ബേഴ്സ്, അയൽക്കാർ രോഗിയെ വിഷം വെച്ച് കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മൾ എത്ര പറഞ്ഞാലും രോഗിക്ക് അത് വിശ്വാസം മാറണമെന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് ഹാലുസിനേഷൻ. അതിനായിട്ട് മെയിനായിട്ട് കാണുന്നതാണ് ഓഡിറ്ററി ഹാലുസിനേഷൻ. രോഗിയുടെ ചെവിയിൽ ആരോ സംസാരിക്കുന്നുണ്ട് എന്ന് രോഗിക്ക് തോന്നാം, പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ ഇല്ല, അത് അവർക്ക് തോന്നുന്നതാണ്. സത്യം പറഞ്ഞാൽ അത് മിക്കവാറും ഒരു അശരീരി കേൾക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത വിളിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും ഒരു പക്ഷെ തോന്നുന്നത്. അപ്പോൾ അതിന് ചിലപ്പോൾ രോഗി തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും കുറച്ച് കാലപ്പഴക്കം ചെല്ലുന്നതോറും. അപ്പോഴാണ് രോഗി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാണ് വിഷ്വൽ ഹാലുസിനേഷൻ. ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ട് എന്ന് കാണുക, അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, ഒരു വസ്തു അവിടെ ഇല്ല, അല്ലെങ്കിൽ ഒരാളവിടെ ഇല്ല, പക്ഷെ രോഗി കാണുന്നു. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ബിംബങ്ങളെയൊക്കെ കാണുന്നതായിട്ട് പറയാറുണ്ട്. അതുപോലെ ഞാൻ കുതിരവട്ടം മാനസികാരോഗ്യ ആശുപത്രിയിൽ ഞാൻ എം എസ് സി നഴ്സിംഗ് പഠിച്ചതിന്റെ ഭാഗമായിട്ട് 2 അവിടെ പ്രാക്ടീസിന് പോയിരുന്നു. ആ സമയത്ത് ഒരു രോഗി എന്നോട് ചോദിക്കുമായിരുന്നു, സാർ താങ്കൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഹോമിയോ ഡോക്ടറെയും കൂടെ കൊണ്ടുവരുന്നതെന്ന്. അങ്ങനെ സത്യം പറഞ്ഞ ഒരു ഹോമിയോ ഡോക്ടർ അവിടെ ഇല്ല, പക്ഷെ രോഗിക്ക് തോന്നുന്നതാണ് അങ്ങനെ ഒരാൾ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുടെ കൂടെ നെഗറ്റീവ് സിംറ്റംസ് ആയ ഉറക്കക്കുറവ്, ശ്രദ്ധ കുറവ്, കോൺസെൻട്രേഷന്റെ കുറവ്, അതുപോലെ തന്നെ ഓറിയന്റേഷൻ ഇല്ലാത്ത അവസ്ഥ, ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള വൃത്തിയില്ലാത്ത രീതിയിലുള്ള ഒരു നടപ്പും സംഭാഷണവും പ്രവൃത്തിയും എല്ലാം, അതായത് പല്ല് തേക്കില്ല, കുളിക്കില്ല, അതെല്ലാം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം കുളിക്കുന്ന ആളാണെങ്കിൽ കുളിക്കാൻ വിട്ടുപോകുന്നു, പല്ല് തേക്കാൻ മറന്നു പോകുന്നു. ഒരു മറവി രോഗി കാണിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഈ ഓരോ ഘട്ടം കഴിയുമ്പോഴേക്കും ഈ രോഗികൾ കാണിക്കാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിനു മുന്നേ രോഗിയെ ചികിത്സിച്ച് നല്ല ചികിത്സ കൊടുക്കുകയാണെങ്കിൽ വിത്തിൻ 1 നമ്മൾ ആ രോഗിക്ക് ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയി ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നുകൾ ഇന്ന് നിലവിലുണ്ട്. രോഗം പൂർണ്ണമായിട്ട് മാറ്റി രോഗിക്ക്
ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നവരെ എനിക്ക് ധാരാളം അറിയാവുന്നതാണ് പേഴ്സണൽ ആയിട്ട് തന്നെ. അതുകൊണ്ട് ഈ രോഗം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വളരെ മൂർധന്യാവസ്ഥയിലാണ് എത്തുന്നത്. ആദ്യമൊക്കെ പിച്ചും പേയൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ചെയ്യുമ്പോൾ മിക്കവാറും ഈ രോഗിയെയും കൊണ്ട് വീട്ടുകാർ പോകുന്നത് വല്ല മന്ത്രമാദിനികളുടെ അടുത്തോ മന്ത്രവാദികളുടെ അടുത്തൊക്കെ ആയിരിക്കും. കാരണം അവിടെ ഒരു പിശാച് കയറിയതാണ് അങ്ങനെയുള്ളതൊക്കെ ഒരു വിശ്വാസം വരുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ചികിത്സ തുടങ്ങിയാൽ പെട്ടെന്ന് ഭേദമാക്കാവുന്ന ഒരു രോഗം തന്നെയാണിത്. ഡോക്ടർ പറയാതെ മരുന്ന് മുടക്കരുത്. തുടർച്ചയായി രോഗം ഭേദമായാലും ഒരു വർഷത്തും കൂടെ പിന്നെയും മരുന്ന് കഴിക്കേണ്ടതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ മരുന്ന് കഴിച്ച് രോഗിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ തന്നെ ഉള്ള രോഗം തന്നെയാണിത്. അതുകൊണ്ട് വേറെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വീട്ടിൽ ഈ രോഗിയെ നമ്മൾ പരിപാലിക്കുമ്പോൾ വീട്ടിലുള്ളവർ അവർക്കും മാനസിക രോഗം വരാതിരിക്കാൻ, അതായത് അവരോട് ചിലപ്പോൾ ഈ രോഗി ഇങ്ങനെയുള്ള അവസ്ഥയിലായതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് കയർക്കുകയോ ചാടി സംസാരിക്കുകയോ അങ്ങനെ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യും. അപ്പൊ അത് നമ്മളത് കാര്യമാക്കാതെ ഈ രോഗത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരുടെ അടുത്ത് പോയി അവരുടെ കയ്യിലൊന്ന് പിടിച്ച് ഒന്ന് കൂടെ ഇരിക്കുക. കാരണം അവർക്കൊരു സേഫ്റ്റി ഫീലിംഗ് വരും. അപ്പോൾ നന്നായിട്ട് പേടി തോന്നും. പലപ്പോഴും ആരോ ആക്രമിക്കാൻ വരികയാണെന്ന് രോഗിക്ക് തോന്നുന്നതുകൊണ്ട് തന്നെ രോഗിയുടെ മനസ്സ് എപ്പോഴും പേടിയായിരിക്കും. രാത്രിയിലൊന്നും ഉറക്കമില്ലാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് ചിലപ്പോൾ രോഗി അക്രമാസക്തനായേക്കാം. കാരണം ചെവിയിൽ എന്തെങ്കിലും ആരെങ്കിലും മന്ത്രിക്കുന്ന പോലെ തോന്നും. അപ്പൊ അതിന് നമ്മൾ തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് തർക്കിക്കരുത്. തർക്കിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗി ആ വിശ്വാസം രോഗിയുടെ സത്യമാണ്. അപ്പൊ ആ സത്യത്തിനെതിരെ നമ്മൾ നീങ്ങിയാൽ നമുക്ക് രോഗിക്ക് ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടവണമെന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ചികിത്സ തേടി ബാക്കിയുള്ള ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണവും ഹൈജീനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പുറത്തൊക്കെ കാണുന്ന മുടിയൊക്കെ വളർത്തി വളരെ വികൃത രൂപത്തിലുള്ള പല ആളുകളും ഈ ഒരു രോഗത്തിന് അടിമയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനവിടെ പങ്കുവച്ചത് ഈ രോഗത്തെപ്പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ ആർക്കെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോയി ചികിത്സ തേടുക. ഈ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.